ജോസഫ് സി മാത്യു, കണ്ണൂരിലെ പ്രതിഷേധം പി ജയരാജന്റെ സ്ഥാനാർത്ഥിത്വം ഇല്ലായ്മയിൽ ഒതുങ്ങുന്നതല്ല. ഇ പി ജയരാജൻ പാർട്ടി വൃത്തങ്ങളിൽ നിന്ന് തന്നെ ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് ഇ പി അദ്ദേഹത്തിന് മട്ടന്നൂർ സീറ്റില്ല എന്നറിയുന്നത് കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റിൽ വെച്ചാണ്. അദ്ദേഹം കേന്ദ്ര കമ്മിറ്റി അംഗമാണ്, അതിൽ അദ്ദേഹം ക്ഷുഭിതനായി മത്സരിക്കുന്നില്ല എന്ന പ്രഖ്യാപനം തന്നെ അതിന് പിന്നാലെ ഉണ്ടായതാണ് എന്ന് കേൾക്കുന്നു. കല്യാശ്ശേരിയിൽ അദ്ദേഹത്തെ മത്സരിപ്പിക്കുമെന്ന് പിന്നീട് പലരും പറഞ്ഞുവെങ്കിലും എം വിജിനെ അവിടെ സ്ഥാനാർത്ഥിയാക്കാൻ ഉറപ്പിച്ചിരുന്നു. അങ്ങനെ ഈ കണ്ണൂരിൽ പി ജയരാജനും ഇ പി ജയരാജനും ഒക്കെ നേതൃത്വം നൽകുന്ന വിഭാഗങ്ങൾക്കിടയിൽ പാർട്ടിക്കുള്ളിൽ പ്രതിഷേധം ശക്തമായി രൂപപ്പെടുന്നുണ്ടോ? സംസ്ഥാനത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിലും സ്ഥാനാർത്ഥി നിർണയത്തെ തുടർന്ന് ഇത്തരം പൊട്ടിത്തെറികൾ ചെറിയ തോതിലെങ്കിലും പുറത്തേക്ക് വരുന്നുണ്ട്, പോസ്റ്ററുകളായോ പ്രതികരണങ്ങളായോ ഒക്കെ. ഈ കണ്ണൂരിലേത് ഒരു സൂചനയാണോ? വിനു, ഞാൻ മുറുമുറുപ്പുകൾ വളരെ ശക്തമായി സംസ്ഥാന വ്യാപകമായി തന്നെ ഉണ്ട്. അത് കണ്ണൂർ പോലെ ചില സ്ഥലങ്ങളിൽ അല്പം കൂടുതലാണ് എന്നുള്ളതിനപ്പുറത്തൊരു പൊട്ടിത്തെറിയൊന്നും ഉണ്ടാകുമെന്ന് ഞാനും വിചാരിക്കുന്നില്ല. അത് തെരഞ്ഞെടുപ്പിനെയൊക്കെ ഒരുപക്ഷെ ബാധിച്ചേക്കാം കുറേയൊക്കെ, പക്ഷേ അല്ലാതെ വലിയൊരു പൊട്ടിത്തെറിയിലേക്ക് വരുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം നമ്മൾ ഈ സ്ലോ പോയിസണിങ് എന്നൊക്കെ പറയുന്നത് പോലെ ഒരു ഏകാധിപത്യ പ്രവണത എന്ന് പറഞ്ഞാൽ പോരെ, ഏതാണ്ട് ഒരു പൂർണ്ണ ഏകാധിപത്യത്തിലേക്ക് ഈ പാർട്ടി വളരെ ക്രമേണ എത്തിച്ചേർന്നതാണ്. അത് പടിപടിയായി വന്നതാണ്. ഇപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ ഒരു പടി കൂടി എടുത്തിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. കോറസ് പാടാൻ ആൾ ആവശ്യമില്ല എന്ന് തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ള ഒരു വ്യത്യാസം മാത്രമേ ഞാനിപ്പം കാണുന്നുള്ളൂ. ഈ പറയുന്ന പല പേരുകളും ആ ഏകാധിപതിക്ക് കോറസ് പാടുകയായിരുന്നു ദീർഘനാളുകളായി എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. നമ്മൾ നിരവധി ഉദാഹരണങ്ങൾ നമ്മളുടെ ഇടയിലുണ്ട്. ഇപ്പോൾ തന്നെ എടുത്തിരിക്കുന്ന ഈ തീരുമാനങ്ങൾ, അത് പല ജില്ലാ കമ്മിറ്റികളിലും അതായത് മണ്ഡലങ്ങളിലും അസ്വാരസ്യം ഉണ്ടാക്കുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് അതൊരു പാർട്ടി എടുത്ത ഒരു തീരുമാനമല്ലാത്തത് കൊണ്ടാണ്. അത് അടിച്ചേൽപ്പിക്കപ്പെടുന്ന ഒരു തീരുമാനമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ വി എസിൻ്റെ സ്ഥാനാർത്ഥിത്വത്തിൻ്റെ സമയത്താണ് അതൊരു പൊട്ടിത്തെറിയിലേക്ക് എത്തിയത്. അതിങ്ങനെ ആരോ എവിടെയോ ഇരുന്ന് ചരട് വരിച്ചുകൊണ്ടാണെന്നും വിഗ്രഹം ചുമക്കുന്ന കഴുതയാണ് അത്, കഴുത വിചാരിക്കുന്നത് കഴുതയാണ് നമിക്കുന്നത് അല്ലാതെ വിഗ്രഹത്തെയാണ് എല്ലാവരും നമിക്കുന്നത് എന്നൊക്കെ പറഞ്ഞവരാണ് ഇവർ പലരും. അപ്പോൾ കഴുതയാണോ കുതിരയാണോ എന്നൊക്കെ ഉള്ളതിനനുസരിച്ച് പ്രതികരണങ്ങളിൽ യഥാർത്ഥത്തിൽ മാറ്റം വരും എന്ന് മാത്രമേ ഉള്ളൂ. ഇതിങ്ങനെ പാർട്ടി എടുക്കാതെ അടിച്ചേൽപ്പിക്കപ്പെടുന്ന തീരുമാനമായത് തന്നെ ആയതുകൊണ്ട് അവരെ സംബന്ധിച്ച് അവർ പ്രതീക്ഷിക്കാതെ ഇരുന്ന് അവർ തെരഞ്ഞെടുപ്പിലേക്ക് സജ്ജരായി ഇന്ന ആളായിരിക്കും സ്ഥാനാർത്ഥി എന്നുള്ളൊരു ധാരണയിൽ അവിടുത്തെ പാർട്ടിയും അവർക്ക് കിട്ടിയ ഫീഡ്ബാക്കിൽ നിന്ന്, അതേ നേതാക്കളിൽ നിന്ന് ഉൾപ്പെടെ കിട്ടിയ ഫീഡ്ബാക്കിൽ നിന്ന് അങ്ങനെ തന്നെയാണെന്ന് ഉറപ്പിച്ച് നീങ്ങിയെടുത്ത് വളരെ പെട്ടെന്നൊരു മാറ്റം വരുന്നു. അത് ഈ നേതാക്കന്മാർക്കും അണികൾക്കും ഒരു അസ്വാരസ്യം ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ പാർട്ടിയുടെ ഒരു പതിവ് ശീലങ്ങളൊന്ന് പരിശോധിച്ചാൽ യഥാർത്ഥത്തിൽ പി ബി കൂടി പി ബി അംഗങ്ങളിൽ ആരാണ് മത്സരിക്കേണ്ടത് പാർട്ടിയെ നയിക്കേണ്ടതെന്ന് തീരുമാനമെടുത്ത് കേന്ദ്ര കമ്മിറ്റി കൂടി ആ കേന്ദ്ര കമ്മിറ്റി അവരുടെ ഘടകം കേന്ദ്ര കമ്മിറ്റിയാണ്, അവരാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ശ്രീ തോമസ് ഐസക്ക്, അദ്ദേഹം ഒരു കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. അദ്ദേഹം മത്സരിക്കണമോ വേണ്ടയോ എന്നൊക്കെയുള്ള തീരുമാനം അദ്ദേഹത്തിൻ്റെ ഘടകം കൂടി എടുക്കേണ്ടതാണെന്നാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. പക്ഷേ ഈ കമ്മിറ്റികളൊക്കെ കൂടുന്നതിന് മുമ്പ് ഇവിടെ തീരുമാനമെടുക്കുന്നു, തീർച്ചയായിട്ടും അവരെ അറിയിക്കും. അത് അതിനനുസരിച്ച് അവിടെ നിന്നൊരു കൺസെൻറ്റോടുകൂടിയായിരിക്കും ഇതിൻ്റെ പ്രഖ്യാപനം ഉണ്ടാകുക, ഇതൊക്കെ നമുക്കറിയാം. പക്ഷേ അതൊക്കെ വെറും സാങ്കേതികമാക്കി ചുരുക്കിക്കൊണ്ട്, ഉദാഹരണത്തിന് ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ഈ രണ്ട് മന്ത്രിമാരും മത്സരിക്കുന്നില്ല എന്നുള്ളത് ഇപ്പോൾ പരസ്യമായി അംഗീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ആ ബി ബി സി സി തീരുമാനങ്ങളൊക്കെ വെറും ഒരു ഒരു സാങ്കേതികത്വം മാത്രമാണെന്നുള്ളത് ജില്ലാ സെക്രട്ടറിക്കും അറിയാം. തീരുമാനമെടുക്കേണ്ടവർ തീരുമാനിച്ച് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഒരു സ്ഥിതി. അതിന് ഇനിയും നമ്മുടെ മുന്നിൽ നിരവധി ഉദാഹരണങ്ങളുണ്ട്. ഇപ്പോൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമ്പോൾ ചിലയിടത്ത്, ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഇത് ഇപ്രാവശ്യം വന്നതല്ല, ഞാൻ പടിപടിയായി എന്ന് പറഞ്ഞ് സഹ ഗുരുദാസൻ മാറി കൊല്ലത്ത് മത്സരിക്കാൻ വരുന്നിടത്ത് മുകേഷിനെ സ്ഥാനാർത്ഥിയായി തീരുമാനിക്കുകയാണ്. അവിടെ ഒരു ഡി വൈ ഫൈയുടെ നേതാവ് ആണ് വരുന്നതെങ്കിൽ നമുക്ക് മനസ്സിലാകും തീർച്ചയായിട്ടും
ഈ പുതിയ ഈ ആൾക്കാർ കടന്നു വരണം, ഈ അഞ്ചും ആറും തവണ മത്സരിച്ചവർ മാറി നിൽക്കണം എന്നൊക്കെ പറയുന്ന തീരുമാനത്തോടെ എനിക്ക് യോജിപ്പാണുള്ളത്, അങ്ങനെ വേണമെന്നാണ് എൻ്റെ വിചാരം. പക്ഷേ അങ്ങനെ തീരുമാനം എടുക്കുമ്പോഴും ആരാണ് ഇവരെ ഇവർക്ക് പകരം വരേണ്ടത് എന്നുള്ളത് ഒരു പാർട്ടിയിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന ഒരു തീരുമാനമാവണം. അതിന് പകരം അദൃശ്യമായ ചില ഘടകകക്ഷികൾ ഇവിടെ ഉണ്ട്, ചില സൂപ്പർ സ്റ്റാറുകളൊക്കെ ഘടകകക്ഷികളാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ അവരുടെ നോമിനികൾ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഒന്നിലധികം സീറ്റുകൾ അവർക്ക് പതിച്ചു നൽകുന്നത് നമ്മൾ കാണുകയാണ്. അപ്പോൾ ഇവർ വന്ന് അവിടുത്തെ ഒരു പൊളിറ്റിക്കൽ ബേസ്, കൊല്ലം പോലൊരു മണ്ഡലത്തിലെ പൊളിറ്റിക്കൽ ബേസിനെ തന്നെ ഇല്ലാതാക്കുന്ന രീതിയിൽ കഴിഞ്ഞ 5 വർഷത്തെ പ്രവർത്തനത്തെ വിലയിരുത്തിയിട്ടുണ്ടോ? നടി ആക്രമിക്കപ്പെട്ട കേസിലൊക്കെ എടുത്ത നിലപാടുകളോട് പാർട്ടിക്കും പാർട്ടിയുടെ അണികൾക്കും യോജിപ്പുണ്ടോ? അതിൻ്റെ അംഗീകാരമായിട്ടാണോ വീണ്ടും സ്ഥാനാർത്ഥിത്വം നൽകുന്നത്? ഈ ചോദ്യം എല്ലാം പ്രസക്തമല്ലേ? ഇതിന് ശേഷം കേട്ട പേരുകൾ, രഞ്ജിത്തിൻ്റെ പേര് നമ്മൾ കേട്ടു, എന്താ ഇടതുപക്ഷ സ്വഭാവം വെച്ചിട്ടാണത് കൊടുക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ക്രിയേറ്റീവ് വർക്കുകൾ കാണുന്നിടത്തൊന്നും ആ ഒരു സ്വഭാവം ഏതായാലും നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ അത് തീരുമാനം മറിച്ചു വന്നു, അത് നല്ല കാര്യമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ നിരവധി ചവറയിലെ സീറ്റ് ഡോക്ടർ സുജിത് വിജയൻപിള്ള, അത് നമ്മൾ കേൾക്കുന്നു. അപ്പോൾ അത് ഞാൻ അദ്ദേഹത്തെക്കുറിച്ചുള്ള എതിരഭിപ്രായമല്ല, കേട്ടിടത്തോളം നല്ല സ്ഥാനാർത്ഥിയതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പക്ഷേ ഞാൻ പറയുന്നത് സ്ഥാനാർത്ഥിത്വം തീരുമാനിച്ചു, ചിഹ്നം നൽകണോ എന്ന് പുറകെ തീരുമാനിക്കും. ഇത് CPM കേട്ട് കഴിവില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത് കഴിഞ്ഞ പ്രാവശ്യവും നമ്മൾ കണ്ടതാണ്, അതുപോലെ സ്ഥാനാർത്ഥികൾ വരികയും പിന്നീട് ചിഹ്നം നൽകുകയും അതേ വ്യക്തികൾ പിന്നീട് ഏറിയ കമ്മിറ്റിയിലേക്കൊക്കെ അവരോധിക്കപ്പെടുകയും ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ്. അങ്ങനെ നേരത്തെയൊക്കെ കാൻഡിഡേറ്റ് മെമ്പർഷിപ്പ് അതുപോലെ പ്രവർത്തക പരിചയത്തിൻ്റെ അടിസ്ഥാനത്തിൽ വരുന്ന ഒരു ഒരു ക്രമാനുഗതമായി വരുന്ന ഓരോ ചുമതലകൾ ആണ് അവർക്ക് നൽകപ്പെടുന്നതെങ്കിൽ ഇപ്പോൾ ഇതുപോലെ ആൾക്കാർ കോപ്റ്റ് ചെയ്യപ്പെടുകയാണ് പല സ്ഥലങ്ങളിലും. ഞാൻ പലരും ഒരാളല്ല വിനു, അതുപോലെ തന്നെ വേറെ ആൾക്കാരും ഉണ്ട്, ഏരിയ കമ്മിറ്റിയിലേക്ക് കടന്നു വന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇത് ഓരോരുത്തരെ ഒരു ഒരു നേതാവിൻ്റെ ഒരു സെൻട്രലൈസ്ഡ് ആയിട്ട് ഈ പാർട്ടി മാറുകയും പൂർണ്ണമായി മാറുകയും അവിടെ നിന്നെടുക്കുന്ന തീരുമാനം ഒരു വ്യക്തിയിലേക്ക് ചുരുങ്ങുകയും ഏതാണ്ട് പിണറായി വിജയൻ എന്നുള്ള ഒരു വ്യക്തിയിലേക്ക്, മുഖ്യമന്ത്രിയിലേക്ക് ചുരുങ്ങുകയും ചെയ്യുക. അത് നമ്മൾ പാർട്ടി സെക്രട്ടറി സ്ഥാനം, LDF കൺവീനർ സ്ഥാനം, അതെല്ലാം ഒരാൾ വഹിക്കുന്നതിലും എല്ലാം അത് ചേർത്ത് വഹിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വ്യത്യസ്ത അഭിപ്രായമുള്ളവരുണ്ടാവുമായിരിക്കും, ഞാനിതിനെ വീക്ഷിക്കുന്നത് ഇങ്ങനെയാണ്. അങ്ങനെ ക്രമാനുഗതമായി മാറിയ ഒരു ഒരു ഏകാധിപതിയിലേക്ക് ഭരണം ചുരുങ്ങിയ ഒരു പാർട്ടിയുടെ ഒരു സ്ഥിതിയാണ് ഇപ്പോൾ കാണുന്നത്. അവിടെ ഒരു തുടർഭരണ സാധ്യത തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൻ്റെ ഫലത്തിൽ നിന്ന് സെൻസ് ചെയ്തപ്പോൾ അതിനു മുമ്പ് ഇതേ ടീം തുടരണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന മുഖ്യമന്ത്രി തന്നെ അതിൻ്റെ ആവശ്യമില്ല എന്ന് തീരുമാനിക്കുകയും ഇത്തരത്തിലൊരു സ്ഥാനാർത്ഥിത്വം മതിയെന്ന് ആഗ്രഹിക്കുകയും ചെയ്തു. അതിൻ്റെ അനന്തര ഫലമാണ് ഈ കാണുന്നത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്.